ഖമേനിയുടെ ജീവൻ അവസാനിക്കാനുള്ള സമയങ്ങളിലേക്ക് സമയം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ എൺപത്തി അഞ്ചുകാരൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിൽ വലിയൊരു ഭരണ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഭരണകൂടമുണ്ടെങ്കിൽ പോലും മുന്നോട്ട് നയിക്കുന്നത് പരമോന്നത നേതാവ് തന്നെയാണ് ആ ഇപ്പോൾ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ഒരു ഗുരുതരമായ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നത് ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തി ഒരു ദിവസത്തിനിപ്പുറമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഗുരുതരാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യനില വളരെയധികം വഷളായി എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു ഇസ്രയേലിനെതിരെ ഹമാസും ഹിസ്മുള്ളയും ഒരുപോലെ തന്നെ ആക്രമണം നടത്തുമ്പോൾ അതിനുള്ള എല്ലാവിധ വെള്ളവും വളവും നൽകുന്ന എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളായിരുന്നു നേതാവായിരുന്നു ഖമേനി ഈ അടുത്തായി തന്നെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ശ്രേൽ അതിശക്തമായ തിരിച്ചടി പ്രത്യാക്രമണം നടത്തിയിരുന്നു പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്ന ഘട്ടം ഇതിന് മറുപടിയായി ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമോ വളരെ വേഗത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ അടുത്തൊരു സുപ്രധാന യുദ്ധ സാഹചര്യം കൂടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരമോന്നത നേതാവിന്റെ ഏറ്റവും സുപ്രധാന നേതാവിന്റെ ആരോഗ്യം പോലും ക്ഷയിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇറാനെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇറാൻ നേതാവിന്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ് അവർക്കങ്ങനെ കൃത്യമായി ഇത് പുറത്തുവിടാനും സാധിക്കില്ല കമേനിയുടെ പ്രസ്താവന മനസ്സിലാക്കി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള ഐ ആർ എൻ എ ഞായറാഴ്ച ഒരു പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ പറയുന്നത് ഇറാന്റെ ശക്തി ഇസ്രയേലിനോട് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കണമെന്ന് ഖമൈനി പറഞ്ഞിട്ടുണ്ട് അതായത് ഖമേനി എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊള്ളൂ എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആക്രമണം കുറച്ച് കാണിക്കുകയോ പെരുപ്പിച്ച് കാണിക്കുകയോ ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രയേലിനെതിരെയായിട്ടുള്ള ആക്രമണമെന്നും ഐ ആർ എൻ എ ചൂണ്ടിക്കാണിക്കുന്നു റോഹള്ള ഖമൈനി മരണപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ പിന്നിങ്ങോട്ട് ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയിൽ ഇരിക്കുന്ന നേതാവാണ് ആയത്തുള്ള അലി ഖമേനി എൺപത്തി അഞ്ചുകാരനായ ഖമേനി അർബുദ ബാധിതനാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വളരെ ഗുരുതരമായ ക്യാൻസർ പിടിപെട്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയ നേരിടേണ്ടി വന്നിരുന്നു മുപ്പത്തി അഞ്ച് വർഷത്തെ ഭരണം കൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാഷ്ട്രീയ തലവനായി തന്നെ അറിയപ്പെട്ടു പരമോന്നത നേതാവായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് ശേഷം അക്ബർ ഹാഷമി റഫ്താൻജി മുഹമ്മദ് ഖതാമി മഹമ്മൂദ് അഹമ്മദ് നജാദ് ഹസൻ റുഹാനി ഇബ്രാഹിം റൈസി മസൂദ് പ്രസസ് എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റുമാരടക്കം ആറോളം പ്രസിഡന്റുമാരുടെ ഭരണം അദ്ദേഹത്തിന്റെ ഭരണത്തിനിടയിൽ ഉണ്ടായിരുന്നു